Hi guys, welcome. Namaskaram. So in this video, a special video. Anna, that is end pregnancy craving food. I am pregnant. I am at the favorite food. Food. I am going to go. Very simple. Pregnant. I am at the lockdown. I am going to my mom. Needed to go and buy and എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഫുഡ് എനിക്ക് ഓൺലൈനിൽ നിന്ന് ആക്ച്വലി ഓർഡർ ചെയ്ത് മേടിച്ച് കഴിക്കാം സോ എന്താണെന്ന് കഴിച്ചിരാം സോ അത് വേറൊന്നുമല്ല നമ്മുടെ കൊറിയൻ ഫ്രൈ നൂഡിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇത് കൊറിയൻ ഫ്രൈ നൂഡിൽസ് എന്റെ ഫേവറേറ്റ് ആണിത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒത്തിരി ഒത്തിരി കഴിച്ചു അതായത് ടുവേർഡ്സ് എൻഡ് ഓഫ് പ്രഗ്നൻസിയിൽ ഞാനിത് അധികം കഴിച്ചില്ല ബിക്കോസ് ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് ബേബി പെട്ടെന്ന് പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ട് ഒബ്വിയസ്ലി ഐ നീഡ് ടു വെയിറ്റ് അത് കാരണം കഴിക്കാണ്ടിരുന്നു ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് നൂഡിൽസ് എനിക്ക് സ്പൈസി ആയിട്ടുള്ള ആഗ്രഹം സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാനിത് കഴിക്കാം അപ്പം ഞാൻ റീസെന്റ് ആയിട്ട് ഞാനൊരു ബോക്സ് മേടിച്ചിരുന്നു അതില് ഫൈവ് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് രണ്ടെണ്ണം വെച്ചിട്ട് അപ്പൊ 10 എണ്ണം ഉണ്ടായിരുന്നു ആമസോൺ ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഇപ്പൊ നിങ്ങൾ യു കെയിലാണെങ്കിൽ ആമസോൺ ഈബേ അല്ലെങ്കിൽ ഓൺലൈൻ ഓറിയന്റൽ ഷോപ്പ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് മേടിക്കാം ഐ തിങ്ക് കോസ്റ്റ് മീ 20 pounds സംതിങ് ഓക്കെ ഇത് ഡബിൾ ടൈം സ്പൈസി പിന്നെ ഇത് ബ്ലാക്ക് ബീൻ നൂഡിൽസ് പിന്നെ ഇത് ചീസ് പിന്നെ ഇതാണ് ഒറിജിനൽ കൊറിയൻ സ്പൈസി നൂഡിൽസ് അപ്പോൾ ഇതിലേതാ പിക്കാണ്ടേന്ന് അറിയത്തില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്രഗ്നൻസി ക്രേവിംഗ് നൂഡിൽസ് ഈറ്റ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ കൃഷ്ണനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഈ സ്പൈസി നൂഡിൽസ് കഴിക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരൻ ഈബേയിൽ കയറി അതോ ആമസോണിലാണെന്നാണ് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു പാക്കറ്റിൽ അഞ്ച് പാക്കറ്റ്സ് ഇതുപോലെ കാണും ഒരു വലിയ പാക്കറ്റിൽ അതിൽ എനിക്ക് 5 എണ്ണം മേടിച്ചു തന്നു സോ 25 packets ഒബ്വിയസ്ലി എന്നും കഴിക്കാൻ പറ്റത്തില്ല ബിക്കോസ് അത്രയ്ക്ക് സ്പൈസി ആയതുകൊണ്ട് ഞാൻ എന്നും കഴിക്കത്തില്ല ബട്ട് ത്രൂ ഔട്ട് എൻ്റെ പ്രഗ്നൻസിയിൽ ഇറ്റ് ഹെൽപ്പ് മീ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫാനാണോ എന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് കൊറിയൻ ആൻഡ് ജാപ്പനീസ് ആൻഡ് ചൈനീസ് ഫുഡ് അപ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഈസ് സ്പൈസി നൂഡിൽസ് എന്താ പറയാ എങ്ങനെയാ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം അപ്പോ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ബീൻ സ്പൈസി നൂഡിൽസ് പിന്നെ നൂഡിൽസിന്റെ പാക്കറ്റ് തുറക്കുമ്പോൾ അതിനകത്ത് രണ്ട് ഡിഫറെൻ്റ് ഒരു കുഞ്ഞു സോസ് പോലത്തെ പാക്കറ്റ് ഉണ്ട് ഒന്ന് അതിലെ ആക്ച്വൽ സ്പൈസി സോസും പിന്നെ വേറൊന്ന് അതിൻ്റെ അകത്തിടാനുള്ള വെജിറ്റബിളും മീറ്റും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പാക്കറ്റ് ആണെങ്കിൽ അതിന് വെജിറ്റബിൾസിന് പകരം അതിൽ കുറച്ച് സീവീഡും പിന്നെ സെസമി സീഡ്സും കാണും അത് ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് നൂഡിൽസ് ഇടാം നൂഡിൽസ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്സോളം അതിന് കുക്ക് ചെയ്യണം പക്ഷേ ഞാനൊരു എക്സ്ട്രാ 2 മിനിറ്റും കൂടെ ലോങ് ആയിട്ട് കുക്ക് ചെയ്യും എനിക്ക് നല്ലപോലെ കുക്കാവുന്ന നൂഡിൽസാണ് ഇഷ്ടം ഇപ്പം അല്ലെങ്കിൽ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് നൂഡിൽസ് നമുക്ക് കുക്കായി കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ നൂഡിൽസ് ഒന്ന് ഇളക്കി കൊടുക്കും അതാകുമ്പം പെട്ടെന്ന് എല്ലായിടത്തും നല്ലപോലെ കുക്കായി വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2 packets ഒന്ന് സോസ് പാക്കറ്റും പിന്നെ ഒന്ന് വെജിറ്റബിൾസും മീറ്റും ഉണ്ട് അപ്പം ഞാൻ അത് വെജിറ്റബിൾസും മീറ്റും ഞാൻ ആദ്യം ഇട്ട് ഒന്ന് അപ്പം ഈ നൂഡിൽസ് കുക്കാവുന്നതിനോടൊപ്പം അതിലുള്ള വെജിറ്റബിൾസും ഡ്രൈ വെജിറ്റബിൾസൊക്കെ കുക്കായി വരാനായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ നൂഡിൽസും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ആദ്യം ഇതിലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഒരു 8 tablespoons വെള്ളം ഞാൻ
ബാക്കി എൻ്റെ സോസ് പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ സോസ് ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്പൈസി സോസ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴേക്ക് നല്ലൊരു കളറും ഒരു പ്രത്യേക മണവും, ചിലർക്ക് ഈ മണമൊന്നും ഇഷ്ടപ്പെടത്തില്ല, പ്രത്യേകിച്ച് ക്രിസ്തിന് തീരെ ഈ മണം ഇഷ്ടമല്ല. സോ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തോട്ട് വരാറില്ല, അതായത് കിച്ചൻ്റെ പരിസരത്തോട്ട് വരാറില്ല. സംതിങ് അതിൽ ആ ചില്ലിയുടെ ആണോന്ന് അറിയത്തില്ല, സ്മെല്ല് കാരണം ഭയങ്കര കഫിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കാരണം അധികം കഴിക്കാറില്ല ഈ നൂഡിൽസ് പുള്ളിക്കാരൻ. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഒരു 30 സെക്കൻഡ് to 1 മിനിറ്റ് വരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ സോസൊക്കെ നല്ലപോലെ ഈ നൂഡിൽസിലും ഒക്കെ ഇത് നന്നായിട്ട് ചേരും. അപ്പം നമ്മുടെ ബ്ലാക്ക് ബീൻ സ്പൈസി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും, അങ്ങനെ തോന്നിയ ഒരു ആഗ്രഹമാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ കഴിക്കാൻ. പിന്നെ ഈ നൂഡിൽസ് നമുക്ക് പല രീതിയിൽ കുക്ക് ചെയ്യാം. സംടൈംസ് ഞാൻ എഗ്ഗ് ആഡ് ചെയ്ത് കുക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ബോയിൽഡ് എഗ്ഗ് സൈഡിൽ വെച്ച് അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. പിന്നെ ഈ ബോയിൽഡ് എഗ്ഗ് അതിനെ കീറിയിട്ട് ഈ സോസിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ സോസേജ്, ചിക്കൻ, നമുക്കെന്താണോ ആഡ് ചെയ്യാൻ ഇഷ്ടമാണ്, താല്പര്യമുണ്ടോ അതൊക്കെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒത്തിരി പേര് പറയാറുണ്ട് ലൈക്ക് ഒരുപാട് സ്പൈസി ഫുഡൊന്നും കഴിക്കരുതെന്ന്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങളോട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് ഒരുപാട് സ്പൈസ് ലെവലുള്ള ഒരു നൂഡിൽസാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഒത്തിരി കഴിച്ചിരുന്നു. എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വാവയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ളത് അതെല്ലാം കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നൂഡിൽസ്, എൻ്റെ ഫേവറേറ്റ് നൂഡിൽസ്. നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ക്രേവിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ, വീർഡായിട്ടുള്ള ക്രേവിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്രേവിങ്സ് ഇപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ഫുഡാണ് എന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.